ഒരു രാത്രി മുഴുവൻ കിഴക്കമ്പലത്തെ മുൾമുനയിൽ നിർത്തി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പേരിൽ കിറ്റെക്സിലെ അതിഥി തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള മുഴുവൻ പേരും പ്രതികളാകും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ രണ്ട് ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും. പ്രതികൾ ഏകദേശം 12 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണക്കുകൾ പറയുന്നത്. പോലീസ് വാഹനങ്ങൾ തീ കത്തിച്ചവരെ അടക്കം ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ, സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ 19 അംഗ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഭവത്തിൽ പരിക്കേറ്റ കുന്നത്തുനാട് ഇൻസ്പെക്ടർ അടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സയിലാണ്. സംഘർഷം തടയാനെത്തിയ CA അടക്കമുള്ള പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികളുടെ ഉദ്ദേശമെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കല്ല്, മരവടി, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് SHO അടക്കം ആക്രമിക്കുകയുണ്ടായി. സംഘടിതമായി ഇത്തരം ഒരു ആക്രമണം നടത്താൻ എങ്ങനെ ഇവർക്ക് കഴിഞ്ഞു എന്നതും എന്താണ് അതിന് പിന്നിൽ അവർക്ക് ധൈര്യം നൽകിയതെന്നതും കൃത്യമായി അന്വേഷണ പരിധിയിൽ വരേണ്ടതാണെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി CR ബിജു പറയുകയുണ്ടായി. അതേസമയം അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഴക്കമ്പലത്തെ കിറ്റെക്സിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. കിറ്റെക്സിൽ തൊഴിൽ വകുപ്പ് വിശദമായ പരിശോധന നടത്തുമെന്നും ഇതിനായി കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തൊഴിൽ വകുപ്പ് കിറ്റെക്സിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ പരിശോധന നടത്തുമെന്നും ലേബർ ഓഫീസർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തൊഴിലുടമയ്ക്ക് മാറി നിൽക്കാനാവില്ലെന്നും എന്നാൽ വാഹനം കത്തിച്ചവരെ അടക്കം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കിറ്റെക്സ് ജീവനക്കാർ തന്നെയാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കിറ്റെക്സ് MD Sabo M. Jacob അറിയിച്ചു. പോലീസിനു നേരെ ആക്രമണം അഴിച്ചുവിട്ട സംഭവത്തിൽ അറസ്റ്റിലായവർ ഉത്തരകിഴക്കൻ മേഖലയിൽ നിന്നുള്ള അക്രമികൾ ആയതിനാൽ ഇവർക്കിടയിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര ഇന്റലിജൻസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2019 മണ്ണൂരിൽ വെച്ച് കുന്നത്തുനാട് CA നേതൃത്വത്തിൽ ബോഡോ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു അവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ കൃത്യമായ കണക്കോ നിബന്ധനയോ ഒന്നും തന്നെ സർക്കാർ നിർബന്ധമാക്കിയിട്ടില്ല. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന ഇവർ പല സ്ഥലങ്ങളിലായി വീടുകൾ വാടകയ്ക്കെടുക്കുകയും പിന്നീട് നാട്ടിൽ നിന്ന് പലരെയും കൂടെ കൂട്ടുകയുമാണ് ചെയ്യുന്നത്. കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്നതിനാലും ഉയർന്ന വാടക നൽകുന്നതിനാലും പലപ്പോഴും ആരും ഇവരെക്കുറിച്ച് കൂടുതൽ തിരക്കാറുമില്ല. അതുകാരണം മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ വാടകയ്ക്ക് വീടുകൾ തന്നെ കിട്ടാതെ വരുന്നു. ഇവരിൽ പലരും ആക്രമണ സ്വഭാവം ഉള്ളവരും സ്ഥിരം കുറ്റവാളികളുമുണ്ട്. ചില സമയങ്ങളിൽ തമ്മിൽ തല്ലും പതിവുണ്ട്. ആക്രമണകാരികളായ അതിഥി തൊഴിലാളികളെ കൊണ്ട് കേരളം നിറയുമ്പോൾ സ്വന്തം നാടും വീടും വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളാകേണ്ട ഗതികേടിലാണ് നാം മലയാളികൾ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.